പ്രവാസിയായതിനാലാണ് ഒറ്റാൾ എന്ന സിനിമയ്ക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ തിരക്കഥ എഴുതാൻ കഴിഞ്ഞതെന്ന് ദേശീയ അവാർഡ് നേടിയ ജോഷി മംഗലത്ത്. സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരാൻ കഴിയുന്ന തിരക്കഥകൾ എഴുതുകയാണ് തന്റെ ലക്ഷ്യമെന്നും കൊച്ചിയിൽ ജീവൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. യാദൃച്ഛികമായി സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ജോഷി മംഗലത്തെന്ന തിരക്കഥാകൃത്ത് ഒറ്റാൽ എന്ന സിനിമയ്ക്കായി എഴുതി ചേർത്തത് പച്ചയ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങളായിരുന്നു. ആ രചനയ്ക്ക് ദേശീയ ബഹുമതി കൂടി ലഭിച്ചപ്പോൾ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചെന്ന് ജോഷി മംഗലത്ത് പറയുന്നു. ഒറ്റാൽ എന്ന സിനിമയിലേക്ക് ഞാൻ യാദൃച്ഛികമായി എത്തപ്പെടുകയായിരുന്നു. വളരെ സന്തോഷം തോന്നുന്നു. എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു അവാർഡായി മാറുകയാണ് ഈ ദേശീയ അവാർഡ്. പ്രവാസി കൂടിയായ ജോഷി മംഗലത്ത് കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ബാലവേല പ്രമേയമാക്കി എഴുതിയ തിരക്കഥയാണ് ഒറ്റാൽ. ആന്റൺ ചെക്കോവിന്റെ വാങ്കി എന്ന കഥയായിരുന്നു ഒറ്റാലിന്റെ പ്രമേയം. പ്രവാസിയായതിനാലാകാം തന്റെ തിരക്കഥയിൽ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾക്ക് ഇത്രയധികം ആഴം കൂടിയതെന്ന് ജോഷി പറഞ്ഞു. ഒരു പരിധിവരെ പ്രവാസി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഒറ്റാലിന്റെ എഴുത്തിന് കൂടുതൽ പ്രചോദനകരമായി എന്ന് എനിക്ക് കരുതുന്നു. കാരണം പ്രവാസിയായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള ചിന്തകൾ, നൊസ്റ്റാൾജി തോട്ട്സ്, ആ ചിന്തകൾ വളരെ കൂടുതലായിരിക്കും. നമ്മൾ അവിടെ നിന്നും ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന പ്രകൃതിയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ വളരെ മനോഹരമായ ചില ബിംബങ്ങൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ നമ്മൾ മെനഞ്ഞെടുക്കാൻ കഴിയും. അത് വളരെ ഗുണകരമായി മാറിയിട്ടുണ്ട്. 21 വർഷമായി ദുബായിൽ ഹാർമൻ കാർഡൻ എന്ന അമേരിക്കൻ കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജരായ ആറ്റിങ്ങൽ സ്വദേശിയായ ജോഷിക്ക് ഇനി എഴുത്തിൽ സജീവമാകാനാണ് താല്പര്യം. സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരാൻ കഴിയുന്ന എഴുത്തുകൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം ചെയ്ത പ്രൊജക്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അത് അന്ന് ഞങ്ങൾ പെൻഡിംഗിൽ വെക്കുകയായിരുന്നു. ആ സിനിമ, ആ തിരക്കഥ സിനിമയാക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിമാലയത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിരക്കഥ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് എന്തെങ്കിലും നല്ല മെസ്സേജ് കൊടുക്കാൻ, അതായത് ഈ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന കഥകൾ അല്ലെങ്കിൽ തിരക്കഥകൾ എഴുതാൻ കഴിയണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. ജീവൻ ന്യൂസ്, കൊച്ചി.